ഞാൻ ഇന്നൊരു വീഡിയോ ഉണ്ട്, സുധീർ സുകുമാരനും വൈഫും നമ്മുടെ എം ജി ശ്രീകുമാർ നടത്തുന്ന ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് അവരുടെ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡന്റ് പറയുന്നതാണ്. സുധീർ സുകുമാരനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, സി ഐ ഡി മൂസ സിനിമ കണ്ടവർക്ക്. സി ഐ ഡി മൂസയിലെ വില്ലൻ, ഡ്രാക്കുള സിനിമയിലെ നായകൻ. ഡ്രാക്കുള സിനിമയ്ക്ക് വേണ്ടിയിട്ട് മൂപ്പർ ഭയങ്കരമായിട്ട് ബോഡി ട്രാൻസ്ഫോർമേഷനൊക്കെ നടത്തി, സിക്സ് പാക്കും മസിലൊക്കെ ആയിട്ട് വന്ന്. പിന്നെ ഈ എനിക്ക് തോന്നുന്ന ആ ഒരു ഫിറ്റ്നസിന്റെ ഭാഗമായിട്ട് അദ്ദേഹം സപ്ലിമെന്റ് എന്തോ കഴിച്ചതിന്റെ ഭാഗമായിട്ട് ഇഫ് ഐ എം നോട്ട് റോങ് അദ്ദേഹത്തിന് ക്യാൻസർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മൂപ്പർ ഇതിൽ നിന്ന് റിക്കവർ ആയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ അതിന്റെ സ്റ്റോറീസ് ഒക്കെ പലരും കേട്ടിട്ടുണ്ടാവും. സോ അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ലൈഫിലുണ്ടായ വേറൊരു ഇൻസിഡന്റ് അദ്ദേഹം ഈ എം ജി ശ്രീകുമാർ നടന്ന ഷോയിൽ വന്നിട്ട് പറഞ്ഞു. അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോ സുധീറും സുധീറിന്റെ വൈഫും പറയുന്ന ആ ഒരു ഇൻസിഡന്റ് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി. നമുക്ക് എന്താണ് ആ ഇൻസിഡന്റ് കേട്ട് നോക്കാം. എത്ര കുട്ടികളാണ്? രണ്ടുപേര്. രണ്ടാം കുട്ടികളാ? മൂത്താളിപ്പോ കാനഡയിലാ. അവനിപ്പം ഹോസ്പിറ്റാലിറ്റി കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞു, ഇനി പി ജി ചെയ്യണം, പിന്നെ വർക്ക് ചെയ്യണുണ്ട്. ഇളയാള് കാനഡയ്ക്ക് പോവാൻ നിൽക്കുവോ? അങ്ങനെ രണ്ടുപേരാണ്. രണ്ടുപേര്. രണ്ട് മക്കളെ കൂടാതെ ഒരു പെൺകുട്ടിയോടെ ഉണ്ട്. ഓ ശരി. പക്ഷെ ആ പെൺകുട്ടിയെ, ആ മോളെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അതായത് ലൈഫിൽ രണ്ട് ആൺകുട്ടികളുണ്ട്. അപ്പൊ രണ്ട് ആൺകുട്ടികൾ ഓരോ സ്ഥലത്ത് പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരാൾ പോവാൻ നിൽക്കുന്നു, ഒരാൾ പഠിക്കുന്നു. മൂന്നാമത് ഒരാൾ കൂടി ഉണ്ട്, പെൺകുട്ടിയാണ്. ഓക്കെ, ഇനിയാണ് നിങ്ങൾ കേൾക്കുന്നത്. കണ്ടിട്ടില്ല. അത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു കുട്ടികളില്ലാത്ത ഒരു ഫാമിലിക്ക് പ്രിയ എഗ്ഗ് ഡൊണേറ്റ് ചെയ്തതാണ്. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊടുക്കാന്നുള്ള പ്ലാനിലായിരുന്നു. പിന്നെ ഞാൻ അതിൽ നിന്ന് പിന്മാറി. കാര്യം എന്ന് വെച്ചാല്, ഒരു ഹസ്ബൻഡ് സമ്മതിക്കില്ല സ്വന്തം ഭാര്യയുടെ എഗ്ഗ് എടുത്തിട്ട് വേറൊരു ആണിന്റെ സമനുമായിട്ട് യോജിപ്പിച്ച് ഒരു കുഞ്ഞിനെ എന്നിട്ട് അങ്ങ് കൊടുത്ത് അവരുടെ യൂട്രസിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഒരു ഹസ്ബൻഡ് സമ്മതിക്കില്ല. എവിടെയാണെന്നും അറിഞ്ഞൂടാ? അറിയാം, പക്ഷെ നമ്മൾ അവിടെ ഇത് പറയുന്നത് ശരിയല്ല. പക്ഷെ അതിന്റെ കുഞ്ഞു മോളുടെ അവൾ പ്രസവിക്കുന്ന, പക്ഷെ അവര് ഇത് കഴിഞ്ഞിട്ട് അവര് നമ്മളോട് ചെറിയൊരു കള്ളം പറഞ്ഞിട്ടോ. അവരുടെ ചികിത്സയുടെ ഭാഗമായിട്ട് അവരെല്ലാരും, അവരുടെ അമ്മ, ആ കുട്ടി, അവരുടെ ഹസ്ബൻഡ് എല്ലാം. ഓക്കെ, അപ്പോ വൈഫിന്റെ എഗ്ഗ് ഡൊണേറ്റ് ചെയ്തു അവര്, കുട്ടികളില്ലാത്ത ഒരു ഫാമിലിക്ക്. അപ്പോ അപ്പോ സുധീർ പറയുന്നത് ഒരാളും സമ്മതിക്കില്ല. ലിറ്ററലി എനിക്ക് തോന്നുന്നത് ആർക്കും അങ്ങനത്തെ ഒരു മെന്റാലിറ്റി വരില്ല. ഒരു വൈഫിന്റെ എഗ്ഗില് വേറൊരാളുടെ സ്പേം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേറൊരു യൂട്രസിൽ വെച്ചിട്ട് ഒരു കുട്ടി ഉണ്ടായി, ആ ഒരു കുട്ടി പിന്നെ ലൈക്ക് അതൊരു ഫീലിംഗ് ആണ്, കൈൻഡ് ഓഫ് ലൈക്ക്. എത്ര പേർക്ക് കണക്ട് ആവും എന്നറിയില്ല, ചിലർ സമ്മതിക്കും ചിലർ സമ്മതിക്കില്ല. ബട്ട് സുധീർ സമ്മതിച്ചു, അവർ ഡൊണേറ്റ് ചെയ്തു. ഇനിയാണ് അവർ ആ സ്റ്റോറി പറയാൻ പോണത്, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ഞങ്ങളുടെ വീട്ടിൽ തന്നെയാ താമസിച്ചത്. അപ്പൊ നമ്മളുടെ അടുത്ത് തന്നെയാ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അവര് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വീട്ടിൽ വന്ന് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പം അവര് പറഞ്ഞു, ഇങ്ങനെ ആരെങ്കിലും ഒന്ന് ഡൊണേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു കുട്ടി ആയേനെ എന്ന് പറഞ്ഞു. ഒരുപാട് പേരെ അവരെ ശ്രമിച്ചു. ഒരുപാട് പേരെ ശ്രമിച്ചപ്പോഴത്തേക്ക് ആരും പറ്റുന്നില്ല, വരുന്നതൊക്കെ ഒരു ഇതാണ്, അവർക്ക് ടേസ്റ്റ് പിടിക്കുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു കുഞ്ഞിനെ കൊടുത്താൽ അടി ഇവർക്ക് എന്ന് ഞാനിങ്ങനെ പറഞ്ഞതാ. പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ലേഡി അവിടുന്ന് കരഞ്ഞോണ്ട് നേരെ അകത്തേക്ക് ഓടി. കാരണം അവര് നമ്മളോട് ചോദിക്കണം എന്ന് ആഗ്രഹിച്ച സാധനം ഞാനങ്ങ് പറഞ്ഞു. അത് ദൈവമായിട്ട് തന്നെ ചോദിപ്പിച്ചാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു. എന്ത് കുട്ടിയാണ്? പെൺകുട്ടിയാണ്. 10 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങള് കണ്ടിട്ടില്ല ഇതുവരെ. കണ്ടിട്ടില്ല. അവർക്ക് അങ്ങനെ കുട്ടിയായി എല്ലാം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് ഞങ്ങളുടെ പോവാ. ഇവരായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരായിട്ട് ഇവരെ മനസ്സിൽ തോന്നി പറഞ്ഞു, കുട്ടിയായി, 10 വയസ്സായി. അതിനുശേഷം അവർ മൂവ് ഓൺ ചെയ്തു. ദാറ്റ്സ് യൂഷ്വൽ തിങ് ഐ തിങ്ക്. ലൈക്ക് എന്താ പറയുക, ഇവരാണ് ഡൊണേറ്റ് ചെയ്തതെന്നുള്ളത് അറിയാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ലൈക്ക് ആ ഒരു കുട്ടി അങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം മേ ബി ദാറ്റ് പാരൻസ് മൂവ്ഡ് ഓൺ. അവർ മൂവ് ഓൺ ചെയ്തു. ഇവരായിട്ട് ഇപ്പോൾ കണക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. ബട്ട് അതിന്റെ ഒരു ചെറിയ ഹേർട്ടും ഫീലിങ്സും സങ്കടമൊക്കെ ഇവർക്കും ഉണ്ട് കേട്ടോ. അത് ലേറ്റർ ആണ് ഇവർ പറയുന്നുണ്ട്. പോയി ഞങ്ങളെ ഇനി കാണാൻ വരരുത്, ഞങ്ങളുടെ FB അക്കൗണ്ട്, ഇൻസ്റ്റാ അക്കൗണ്ട് എല്ലാം അവർ കട്ട് ചെയ്തു. അയ്യോ, കട്ട് ചെയ്തു. അവര് പറഞ്ഞത് അങ്ങനെയല്ല, ഒരു മോൾ ഉണ്ടായി കഴിഞ്ഞാല് നമ്മുടെ മോളായിട്ട് ഇവള് വളരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെയാണ്. പക്ഷെ എനിക്ക് അന്നേ അറിയാം ഇതിന്റെ പ്രാക്ടിക്കൽ വശമല്ല, പോയേ പറ്റുള്ളൂ. പക്ഷെ അവര് പിന്നെ ആ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മളുടെ കൂടെ കൂടിയെന്നുള്ളത് പറയുമ്പം, പക്ഷെ നമ്മൾ ആ കുട്ടിയുടെ വളർച്ച അത്രേയുള്ളൂ. അത് ഞങ്ങള് കുഞ്ഞിലെ തൊട്ട് ഞങ്ങൾ ഓരോ ഫോട്ടോയും അവരുടെ ബന്ധുക്കാര് തന്നെ നമുക്ക് അയച്ചു തരുമ്പോ ഓരോ വളർച്ചയും മിടിക്ക. പ്രിയെ, രണ്ടുപേരുടെയും, അദ്ദേഹത്തിന്റെ ഛായ ഉണ്ട്, പ്രിയയുടെ ഉണ്ട്, രണ്ടുപേരുടെയും നല്ല മോളാ. ഭയങ്കര സന്തോഷമാണ് ഫോട്ടോസൊക്കെ കാണുമ്പം. ഭയങ്കര വലിയ മനസ്സിന്റെ ഉടമ കൂടെയാണ്.
അതെ അതെ തീർച്ചയായിട്ടും. പക്ഷെ എന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന്. ഓക്കെ, അപ്പോ എന്താ പറയാ, ലിറ്ററലി സുധീർ എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഒരുപാട് വില്ലമേഷം ചെയ്ത ഒരാളാണ്. ഈ ഒരു ഇൻസിഡന്റ് കേട്ടപ്പോ ഒരു ഹീറോ അല്ലേ അവരുടെ ജീവിതത്തിൽ, ആ ഒരു ഇവർ ആർക്കാണോ ഡൊണേറ്റ് ചെയ്തത് അവരുടെ ജീവിതത്തിൽ, ഹീ ആൻഡ് ഷീ രണ്ടുപേരും ഒരു ഹീറോ ഹീറോയിൻ ആ ഒരു ലെവലിലാണ് ഇവര്. അധികം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമൊന്നുമില്ല, അത്ര യൂഷ്വൽ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. ചിലരൊക്കെ ഇതിനടിയിൽ കമന്റ് ഇട്ട് കണ്ടു ഇതൊരു യൂഷ്വൽ ആയിട്ടുള്ള കാര്യമാണ്, എഗ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു യൂഷ്വൽ തിങ് ആണ്. പക്ഷെ ഈ ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രോസസ്, ലൈക്ക് എന്താ ഒരുപാട് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരു ലോങ് പ്രോസസ്സിലൂടെ വൈഫ് കടന്നു പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അത്ര ഈസി കേക്ക് വാക്കൊന്നുമല്ല, ഒരുപാട് ഫിസിക്കൽ കണ്ടീഷൻസ് അവരും സഫർ ചെയ്തിട്ടായിരിക്കും ഇങ്ങനൊരു ഡൊണേഷൻ ചെയ്തത്. ആൻഡ് അതിന് വില്ലിംഗ് ആയിട്ട് സമ്മതിച്ച ആ ഒരു ഹസ്ബൻഡ് എന്ന് പറയുന്ന സുധീർ എന്ന് പറഞ്ഞ വ്യക്തിയും അതിലത്ര തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവർ ഇത്രയും വലിയൊരു വേദിയിൽ പബ്ലിക്കായിട്ട് ഇവരിത് വന്ന് തുറന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് കമന്റ് ഇടുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ, ഇവർക്കിത് പറയേണ്ട ആവശ്യമുണ്ടോ? ആ കുട്ടി ഇപ്പോഴും ഇല്ലേ, ആ പാരൻസ് ഇപ്പോഴും ഇല്ലേ എന്ന്. പക്ഷേ ഹ്യൂമൻ ഫീലിങ്സ്, സംവെയർ ഇൻസൈഡ് ഹ്യൂമൻ ഫീലിങ്സ് എപ്പോഴും ഒന്ന് കാണണം. അല്ലെങ്കിൽ നമ്മൾ അത്രയും ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു സംഗതി ചെയ്തു, ഒരു എന്തെങ്കിലും ഒരു വട്ടെങ്കിലും ഒന്ന് കാണണം എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ ചിലപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവാത്ത ആരും ഉണ്ടാവില്ല. ഐ ക്യാൻ ഫീൽ ദാറ്റ് ഫീലിംഗ്. സുധീറിൻ്റെ വൈഫിൻ്റെ ഒക്കെ ഫീലിംഗ് എനിക്കിത് കാണുമ്പോഴും കേൾക്കുമ്പോഴും മനസ്സിലാവും. ഒരു പൊങ്ങച്ചം കൊണ്ട് പറയുന്നതോ അല്ലെങ്കിൽ ഞാനൊരു വലിയ സംഭവം ചെയ്തു എന്ന് പറയുന്ന ഒരു ഫീലൊന്നും എനിക്ക് ആ സംസാരത്തിൽ കേട്ടപ്പോൾ തോന്നിയതുമില്ല. ഓക്കെ, ദേ ആർ ഹാപ്പി ആക്ച്വലി, കാരണം ഫോട്ടോസ് കാണുന്നുണ്ട്, അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് എന്ന് അറിയുന്നുണ്ട് ഇവർ. അപ്പോൾ അങ്ങനെയൊക്കെ അവർ ഹാപ്പിയാണ്, ബട്ട് സ്റ്റിൽ എവിടെയെങ്കിലും ഒരു സങ്കടം ഉള്ളതായിരിക്കണം അവരാ പറഞ്ഞത്. എന്താണെങ്കിലും ഒരുപാട് കമന്റ്സ് ഒക്കെ ഇങ്ങനെ അതിനടിയിൽ വരുന്നുണ്ടോ, ആന സംഭവം മാതിരി പൊങ്ങച്ച മാതിരി ഇവൻ വിളിച്ചു പറയേണ്ട ആവശ്യമുണ്ടോ, ചെയ്തിട്ട് പിന്നെ വിളിച്ചു പറയണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയൊന്നും ചെയ്യില്ല ഈ കമന്റ് ഇടുന്നവരും, ഞാനും നിങ്ങളൊന്നും ഇത്രത്തോളം ഒന്നും ചെയ്യാൻ പോണില്ല. അപ്പൊ അത് കൺസിഡർ ചെയ്യുമ്പോൾ വാട്ട് യു ഹാവ് ഡൺ ഈസ് ലൈക്ക് ഹാറ്റ്സ് ഓഫ്. ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെ എനിക്ക് കുറെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നായിരുന്നു. എനിക്ക് ഭയങ്കര ക്ഷീണമായി പോയി. അപ്പൊ അതിലൂടെ എനിക്ക് കൂടുതൽ വെയിറ്റ് വെച്ചു, തടി വെച്ചു, ഹോർമോൺസ് കുത്തി വയ്ക്കണായിരുന്നു. അപ്പൊ ഒരു 15 ഇഞ്ചക്ഷൻ എനിക്ക് ചെയ്തായിരുന്നു. അപ്പൊ അതോടെ എന്റെ ബോഡി ഇതായി തടി വെച്ചു. പിന്നെ ഞാൻ ഒരു 2-3 ബെഡിൽ തന്നെയായിരുന്നു, കാരണം അനങ്ങാൻ പറ്റാത്ത രീതിയിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ, ഉറക്കമില്ലായ്മ. എന്തായാലും അതിന്റെ ഇടയിൽ ഒരു ചതിയും കൂടെ ഉണ്ട് അല്ലേ? അത് മനുഷ്യ സഹജമാണല്ലോ. സാരമില്ല, അതിന് ദൈവം നിങ്ങൾക്ക് തന്നല്ലോ, നിറയെ തന്നില്ലേ ഐശ്വര്യങ്ങളല്ലേ. ആക്ച്വലി ചതിന്ന് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇത് കേൾക്കുമ്പോ ലൈക്ക് ഈ കുട്ടിയെ ഇവരെ അടുത്തുനിന്ന് മാറ്റിക്കൊണ്ടുപോയവരും അവർക്ക് എപ്പോഴും ഒരു ഫീലിംഗ് ഉണ്ടാവും. നോർമലി ഇങ്ങനത്തെ പ്രോസസ്സൊക്കെ നടക്കുന്ന ഹോസ്പിറ്റൽസിലാണെങ്കിൽ പോലും ആരാണ് ഡോണർ അതൊന്നും എവിടെയും റിവീൽ ചെയ്യില്ല. ഓക്കെ, സോ ഇത് ചതിന്നൊന്നും പറയാനൊന്നും പറ്റില്ല. അവരവരുടെ സങ്കടം പറഞ്ഞു, അതൊരു ചതിയായിട്ടൊരിക്കലും എം ജി പറയുന്നതിനോട് എനിക്ക് യോജിക്കാനും പറ്റില്ല. കാരണം അവര് അവരുടെ കുട്ടിയായിട്ട് വളർത്താൻ തീരുമാനിച്ച് അവർ കൊണ്ടുപോവാണ്. കൊണ്ടുപോകുന്ന സമയത്ത് ഇവരോടൊന്നും പറഞ്ഞില്ല, ലേറ്ററോൺ ഇവരായിട്ടുള്ള റിലേഷൻസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ആർ ലൈക് പൊസസീവ്. കുട്ടിയില്ലാതെ, കുട്ടികളില്ലാതെ ഇരുന്ന ഒരു സ്ഥലത്ത് കുട്ടി ഉണ്ടാവുമ്പോൾ ലേറ്ററോൺ ഈ കുട്ടിക്ക് എങ്ങാനും മനസ്സിലാവുകയാണ് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഒരു ജനനം എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ ആ കുട്ടി ചിലപ്പോൾ ഇവരോട് എന്തെങ്കിലും ഇനി ഒരു സോഫ്റ്റ് കോർണർ കാണിച്ചാലോ എന്നുള്ളൊരു ചിന്ത കൊണ്ടായിരിക്കണം ആ പാരൻസ് മൂവ് ഓൺ ചെയ്തത്. സോ അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല, അവരുടെ ആ ഒരു തിങ്കിങ് ഉണ്ടാവും, അവർക്ക് ആ ഒരു തോട്ട് പ്രോസസ്സ് മനസ്സിലൂടെ പോയിട്ടുണ്ടാവും. ആൻഡ് സുധീറിനെയും വൈഫിനെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവർ ഇത്രയും വലിയൊരു സാക്രിഫൈസ് തന്നെ പറയണം. അങ്ങനെ ആരും ചെയ്യില്ല, ലൈക്ക് ആരും വില്ലിങ് ആവില്ല ആക്ച്വലി. സോ അവരത് ചെയ്തിട്ടുണ്ട് വിത്തൗട്ട് എനി ബെനിഫിറ്റ്സ്, ദാറ്റ്സ് എ ഗുഡ് തിങ്. ബട്ട് സ്റ്റിൽ അവർക്ക് അവരുടെ ഇമോഷൻസ് പറയാം. പബ്ലിക്കലി വന്ന് പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ അത് പറയാൻ പാടുമോ എന്ന് ചോദിക്കുന്നവരോട്, സം ഹ്യൂമൻ ഇമോഷൻസ് ആർ ലൈക്ക് ദിസ്, സം ഹ്യൂമൻ ഇമോഷൻസ്. ഓക്കെ, ചിലതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നു പോവും. അഹങ്കാരം പൊങ്ങച്ചവും കാണിക്കാൻ വേണ്ടി പറയുന്ന വർത്തമാനങ്ങളാണെങ്കിൽ ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. ആൻഡ് ദ വേ ആ ഒരു വൈഫ് എന്ന് പറഞ്ഞ ആ ഒരു ലേഡി സഫർ ചെയ്ത കാര്യങ്ങളും, ഇപ്പോൾ ഹോർമോൺസൊക്കെ കുത്തിവെച്ച് ഒരുപാട് നമ്മുടെ നോർമൽ ബോഡിയിൽ നിന്ന് ചേഞ്ചസ് വന്ന് അവർ ഡൊണേറ്റ് ചെയ്ത്, ആൻഡ് ഒരു വട്ടമെങ്കിൽ ഒരു വട്ടം ലൈക്ക് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ആ കുട്ടി തന്നെ കാണണം, അല്ലെങ്കിൽ കുട്ടി വിളിക്കണം ഒന്നുമില്ലാതെ പാരൻസ് ഷുഡ് ഹാവ് കോൾ ദം, സംസാരിക്കാം. എന്താണെങ്കിലും
ഇത് എനിക്ക് എന്താ തോന്നിയറിയോ, ഭയങ്കര വില്ലൻ റോളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ലൈഫിലൊക്കെ ഒരുപാട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. ഹീറോ ആയിട്ട് അഭിനയിക്കുന്നവരാണ് എനിക്ക് തോന്നുന്നത് ലൈഫിൽ ഒന്നും ചെയ്യാതെ, ചുമ്മാ സിനിമയില് റീലില് മാത്രം അല്ലെങ്കിൽ ആ ഒരു ഫിലിമിലും ആ ഒരു കുറച്ച് സ്ക്രീനിലും മാത്രം ഹീറോ ആയിട്ട് നിൽക്കുന്നത് തോന്നുന്നു. സോ ദാറ്റ്സ് ഇറ്റ്, അധികം നീട്ടി കളിക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ കണ്ട സമയത്ത്? അതായത് സുധീർ അല്ലെങ്കിൽ വൈഫ് ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു വേദിയിൽ? ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നുണ്ടോ, എനിക്ക് അവര് തുറന്നു പറഞ്ഞതിനോട് ഒരു വിയോജിപ്പും തോന്നുന്നില്ല. കാരണം അവര് ഞങ്ങൾ ചെയ്തത് ഇത്രയും വലിയൊരു പുണ്യപ്രവർത്തിയാണ് എന്ന് പൊങ്ങച്ചത്തിലല്ല അവര് പറയുന്നത്, അവർക്ക് ആ ഒരു സാഡ് ഫീലിംഗ് മനസ്സിലുള്ളത് അവര് പറഞ്ഞു. ആൻഡ് ഓൺ ദ അതർ എൻഡ് ആ ഒരു കുട്ടിയെ കൊണ്ടുപോയ പാരന്റ്സിനോടും പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ നമുക്ക് ദേഷ്യം തോന്നാനും അതൊക്കെ ആവശ്യവുമില്ല. കാരണം അവര് അവരുടെ കാര്യം നോക്കി അവരങ്ങോട്ട് പോയി, കാരണം അവര് കുറച്ചും കൂടി പൊസസീവ് ആവും. കാരണം കുട്ടി വേണം. പിന്നെ ഇവരുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ആലോചിക്കുമ്പോൾ രണ്ടാൺകുട്ടികളുള്ള ഒരു പാരന്റിന് ഇങ്ങനൊരു പ്രോസസ്സിലാണെങ്കിൽ പോലും അപ്പുറത്തുണ്ടായത് ഒരു പെൺകുട്ടിയാണെന്ന് അറിയുമ്പോൾ ഒരു മനസ്സിനകത്ത് എവിടെയെങ്കിലും കാണണം അല്ലെങ്കിൽ ഒരു വട്ടം അത് ഫീലിംഗ് വരും, ദറ്റ് മദർലി ഫീലിംഗ് വരും. ഇനിയിപ്പോൾ അത് സുധീറിന് ഇതിലൊരു ഇതില്ലെങ്കിൽ പോലും പലരും അങ്ങനെയും കമന്റ് ഇട്ടിട്ടുണ്ട്, നീ എങ്ങനെ പറയും നിന്റെ കുട്ടിയാണെന്നുള്ളത്. അങ്ങനെ പറയുന്നവരുണ്ട്. ബട്ട് സ്റ്റിൽ അദ്ദേഹം ആ സുധീർ എന്ന് പറഞ്ഞ ഫാക്ടർ അവിടെ ഒരു നോ അല്ലെങ്കിൽ അവിടെ ഡിസ്കഷനേ പറഞ്ഞിട്ടില്ല. ഇഫ് ഹീസ് നോട്ട് വില്ലിങ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ കഥയെ വരില്ല, അത് വേറൊരു ഡിഫറൻറ്റ് സ്റ്റോറി. സോ ഇങ്ങനെയാണ് റിയൽ ലൈഫിലും സിനിമയിലൊക്കെ വില്ലനായിട്ട് കാണുന്ന ആളുകൾ ലൈഫിൽ ഒരുപാട് സഫർ ചെയ്ത് ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യുന്നവരൊക്കെയാണ്. ഇത് കണ്ടപ്പോൾ ഷെയർ ചെയ്യണം തോന്നിയിട്ടോ, അത്രയാണ്. ബാക്കി നിങ്ങളുടെയൊക്കെ തോട്ട്സ് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഇടാം.